എല്ലാ ഓരോ രാജ്യസ്നേഹികളും പ്രതീക്ഷിച്ചിരുന്നതുപോലെ ആഗ്രഹിച്ചിരുന്നതുപോലെ റഊഫ് എന്ന വൻമരം വീണിരിക്കുന്നു. നമ്മൾ കരുതും പോലെ റഊഫ് വെറും ഒരു സാധാരണക്കാരനല്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയുടെ മുമ്പിൽ നിന്ന് ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞ ഒരു സൂത്രധാരൻ കൂടിയാണ്. എവിടെ നിന്ന് ഫണ്ടുകൾ വരണം, ആ ഫണ്ടുകൾ എങ്ങനെ ക്രയവിക്രയങ്ങൾ ചെയ്യണം, എവിടെ എത്തണം സേഫായി, എല്ലാ ഫിനാൻഷ്യൽ ഇടപാടുകളും റഊഫിന്റെ തലയിലായിരുന്നു. റഊഫ് അതിന് പോന്ന ഒരു ആളുകൂടിയാണ് എന്ന് മനസ്സിലായില്ലേ. സത്താറ് പിടിക്കപ്പെട്ടു. സത്യത്തിൽ അതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. റഊഫും സത്താറും ഒരുമിച്ച് പിടിക്കപ്പെടരുത്, കാരണം ഇവിടെ ഒരുപാട് ഫിനാൻഷ്യൽ സെറ്റിൽമെന്റുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്ത്രപൂർവം റഊഫ് ഒളിവിലിരുന്നു. എന്നിട്ട് റഊഫ് അതിന് തക്ക രൂപത്തിലുള്ള ബുദ്ധികൾ മെനയുകയായിരുന്നു. നൂറിലധികം യോഗങ്ങൾക്ക് നേതൃത്വം വഹിച്ച് ഇതെന്ത് ചെയ്യണം നോക്കുമ്പോ പ്രവാചകനും ഇതുപോലെ ഒളിച്ചോടിയിട്ടുണ്ട്. പ്രവാചകന്റെ ചര്യ അങ്ങനെ തന്നെ പിൻപറ്റിയാണല്ലോ ഇവർ സിറിയയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഐസിസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളെയും അതുപോലെ ബൊക്കോ ഹറാമും അൽഖ്വയ്ദയും ഇതിനെയൊക്കെ ഇവരനുകൂലിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരൊക്കെ പ്രവാചക ചര്യ അങ്ങനെ തന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ടീമുകളാണ്. അമുസ്ലിങ്ങളുടെ തല അതിവിദഗ്ധമായിട്ട് എങ്ങനെ വെട്ടാം റിസർച്ച് ചെയ്യുകയാണവർ. അപ്പോ സ്വാഭാവികമായും അവരോട് അനുഭാവം തോന്നണമല്ലോ, തോന്നുമല്ലോ, തോന്നിയല്ലോ. റൌഫിക്ക വിചാരിച്ചു കേരളത്തിനപ്പുറത്തൊന്നുമില്ല, കേരള സംസ്ഥാനത്തെ വിലക്കെടുത്തിരിക്കുകയാണ്, അതുപോലെ ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല. ജീൻസും ഇട്ട് ടീഷർട്ടും ധരിച്ച് ബൈക്കിലെത്തുന്ന പോലീസുകാരെ, നിങ്ങൾക്ക് ഭയമാണ് പോപ്പുലർ ഫ്രണ്ടിനെ, സംഘപരിവാരങ്ങളെ, നിങ്ങൾക്ക് ഭയമാണോ ഞങ്ങളെ? പക്ഷേ തടവറകൾ ഞങ്ങൾക്ക് ഭയമില്ല, ജയിലറകൾ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞ റൌഫിക്ക ഇത്രയും നാളും തടവറയെന്ന് കേട്ടാൽ ഞെട്ടിത്തരിച്ചു. ഹർത്താൽ പേ പഹയന്മാരെ, ഒരു ഹർത്താൽ കാരണം 14 ജില്ലകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ട് മഹനീയമായ വ്യക്തിത്വങ്ങളാണ്, ഒന്ന് നമ്മുടെ സത്താറിക്കയും ഒന്ന് നമ്മുടെ റൌഫിക്കയും. അങ്ങനെ അണികൾ അത്തരം ഒരു സേവനം കൂടി നേതാക്കന്മാർക്ക് ചെയ്തു കൊടുത്തു. ഒരു പയ്യൻ മാത്രം, ബാസി താൽബിൻ മാത്രം, ഒരു 5.5 ലക്ഷം രൂപയുടെ നഷ്ടം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മതിയോ റൌഫിക്ക? അല്ല, റൌഫിക്ക എങ്ങാനും ഇനി നാളെ പിടിക്കപ്പെട്ടാൽ ഒരു ഹർത്താൽ, ഇനി ഹർത്താലം എന്നെങ്ങാനും മിണ്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോഴാണ് ഒരു 9 വയസ്സുള്ള കുട്ടി റൌഫിക്കയോട് ഒരു ചോദ്യം. റൌഫിക്ക മറ്റേ മുദ്രാവാക്യം എടുക്കട്ടെ. ഒരു മുദ്രാവാക്യത്തിന്റെ എഫക്റ്റ് തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ലടാ എന്നാ മാറ്റി വിളിച്ചാലോ. എന്ത്? ആരെയും മലരും വേണ്ട എന്നാ ചന്ദനത്തിരി ആക്കിയാലോ. വേണ്ട വേണ്ട, നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. അപ്പോ ഈ കുട്ടിക്കാലന്റെ തന്തയിരുന്ന് എന്തോ എഴുതുന്നു. ഭാര്യ വന്നിട്ട് മുദ്രാവാക്യമല്ല ആണാ മുതുകാല. അല്ല, മുദ്രാവാക്യമേ അല്ല, ഞാൻ മുദ്രാവാക്യമൊക്കെ മറന്നു പോയിരിക്കുന്നു. NIA എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാൻ തന്നെ മുദ്രാവാക്യത്തിന്റെ കാര്യം ഓർത്തത്. അപ്പോൾ അണികളിൽ ചിലർ, ഞങ്ങൾ ഇന്ന് തന്നെ ഒരു മിന്നൽ ഹർത്താൽ. വേണ്ടേ, ഹർത്താൽ വേണ്ട, വേണ്ട, മുദ്രാവാക്യം വേണ്ട, പ്രകടനം വേണ്ട, കാരണം ഇതിന്റെ പുറകിൽ ഇനി എന്ത് പുകിലാണ് വരാൻ പോകുന്നത് എന്നറിയില്ല. അങ്ങനെ ഒരു മാസക്കാലം ഒളിവിലിരുന്ന റൌഫിക്കയ്ക്ക് ഡോവലും ടീമും ഏതാണ്ട് നമ്മളെ മറന്നിട്ടുണ്ടാവും. പിന്നെ ഡോവൽ ഇപ്പൊ മുസ്ലിമാണോ? കൊച്ചു വെളുപ്പാങ്കാലത്ത് 12 മണി കഴിഞ്ഞ് രാത്രി ഇവിടെ 3:00 യാമം കഴിഞ്ഞാല് എഴുന്നേറ്റിരുന്ന് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ അയാൾ മുസ്ലിം ഒന്നുമല്ലല്ലോ. അവർക്കുമില്ലേ ഉറക്കമൊക്കെ, മനുഷ്യന്മാരല്ലേ. അങ്ങനെ പത്തും പതുങ്ങിയും പതിയെ വറുത്തരച്ച മത്തിക്കറി, പൊന്നാനി മത്തി, നെല്ലിക്ക ചതച്ചിട്ട് വെച്ചോളാനും പറഞ്ഞു. വെച്ചോളൂ, അപ്പോ ഞാൻ പതിയെ വരാം, വാതില് തുറന്നിട്ടോളൂ, ഞാൻ വന്ന് അങ്ങ് കയറിക്കൊള്ളാം. അപ്പോ ഈ തുറന്നിട്ട വാതിലിൽ ആദ്യം തന്നെ ഒരു ബംഗാളി വന്നങ്ങ് കയറി. ഇവരാരും കണ്ടതുമില്ല. ശരി, റൌഫിക്ക വരുമ്പോൾ സീറ്റ് തുടച്ചു കൊടുക്കുന്നത് ബംഗാളി, എങ്ങനെ ഉണ്ടാകും ആ സീന്? നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കുന്നത് വേറൊരു ബംഗാളി, അല്ല എനിക്ക് കട്ടൻ മതിയായിരുന്നു. അപ്പോൾ ഡോവലിന്റെ ടീം അവിടെ വന്നിട്ട് നയിക്കാ ഇറങ്ങിക്കോ, പോയേക്കാം, കട്ടനല്ലേ, നമുക്ക് അവിടെ നടിക്കാം, പോരെ
അങ്ങനെ മത്തിക്കറിയും മരിച്ചിനെയും തിന്നുക എന്ന മോഹവുമായി വീടിന്റെ മടയിലേക്ക് ഇരച്ചു കയറിയ റൌഫിക്ക നിരുപാധികം പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു 12:15 ഒരു കോളിംഗ് ബെൽ നിങ്ങ. അയ്യോ, കോളിംഗ് ബെൽ! റൌഫിക്ക ഓടിപ്പോയപ്പോൾ ബംഗാളി, അവിടെ നിൽക്ക, ഞാൻ പിടിച്ചോളാം. അങ്ങനെ ഒളിവിലിരിക്കാമെന്ന മോഹവുമായി വന്ന റൌഫിക്ക ഡൽഹിയിലേക്ക് അപ്രതീക്ഷിതമായി. ഒരു രൂപ കൊടുക്കണ്ട, യാത്ര ഫ്രീയാ. ആ, സർക്കാർ വക ചെലവാണ്, ആർക്ക് കിട്ടും ഈ സൗഭാഗ്യം? അങ്ങനെ റൌഫിക്കയെ എഴുന്നള്ളിക്കുന്നു ഡൽഹിയിലേക്ക്. റൌഫിക്ക എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് ചെയ്തിട്ടാണ് ഈ ജനാധിപത്യം ഒന്ന് പൊടിച്ചു വാർത്ത്? ജനാധിപത്യം വേണ്ട, ക്ഷേത്രവും അമ്പലവും ക്രിസ്ത്യൻ പള്ളികളും ഒന്നും വേണ്ട, ഇതൊക്കെ പൊടിച്ച് തകർത്തിട്ട് നമുക്ക് ബോംബ് പൊട്ടുന്ന മിനാരങ്ങളും പള്ളികളും എങ്ങനെയുണ്ടാവും? ഇവിടെ ഒരു പള്ളി, അവിടെ ഒരു പള്ളി, അപ്പുറത്തൊരു പള്ളി, ലക്ഷ്യം വീട് പോലെ പള്ളികൾ, എങ്ങും പള്ളികൾ, ഇവിടെ നിന്ന് ബാങ്ക്, അവിടെ നിന്ന് ബാങ്ക്, മറ്റടുത്തുനിന്ന് ബാങ്ക്, ആഹാ സുഖം. എന്നിട്ട് ഇവിടുത്തെ പള്ളിയിലെ അവൻ അവിടെ ഒരു ഒരു കല്ലെടുത്ത് തരിക, അവൻ തിരിച്ചൊരു പടക്കം ഇങ്ങോട്ട് തരിക, ഇവൻ അങ്ങോട്ടൊരു ബോംബ് എറിയുക, മറ്റവൻ കാറും ബോംബും കൊണ്ടൊന്ന് പൊട്ടിത്തെറിക്കുക. ആഹാ, സുന്ദരമായ ഇസ്ലാമിക സ്വപ്നം എന്ന യാഥാർത്ഥ്യം സ്വപ്നം കണ്ട് ദിനങ്ങൾ എണ്ണി നീക്കുന്നതിനിടയിൽ ദേശീയ നേതാക്കളൊക്കെ അറസ്റ്റിലാകുകയും സംഘടന നിരോധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അരിയും മലരും കുന്തിരിക്കവും കടകളിൽ തീർന്നുപോയി എന്ന വാർത്തയുമായിട്ടാണ് അണികൾ റൌഫിക്കാരുടെ അടുത്തെത്തുന്നത്. അപ്പോൾ റൌഫിക്ക ചോദിച്ചു, നമുക്കെങ്ങാനും ഇനിയും ചന്ദനത്തിന് കിട്ടാതെ പോകുമോ? നമുക്ക് മയ്യത്തിന് സംസ്കരിക്കാം, ചന്ദനത്തിന് കിട്ടില്ലേ ഈ നാട്ടിൽ? കുറച്ച് അരിയും മലരും എടുക്കട്ടേക്കാ. വേണ്ട. ശരി, ഒരു ലേശം കുന്തിരിക്കമായാലോ? വേണ്ട. ശരി, കർപ്പൂരം ചേർത്ത് ഒരു ലേശം ചന്ദനത്തിരി? വേണ്ട. ശരി, നിന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ ഒക്കെ മരണാനന്തര ചടങ്ങുകൾക്ക് അരിയും മലരും ഒക്കെ എടുക്കാം. വേണ്ട. അപ്പോ നമുക്ക് റിപ്പബ്ലിക്കിനെ ഷേവ് ചെയ്യുന്ന ഒരു യാത്രയായാലോ? വേണ്ടെന്നേ, ഇതൊന്നും വേണ്ട. അതെന്താണ് റൌഫിക്കായിക്ക് ഇതിനോടെല്ലാം ഒരു പുച്ഛം? ഇതൊക്കെ കാരണമാണ് മോനെ ഞാനിപ്പം ഒരു രൂപ പോലും കൊടുക്കാതെ ഡൽഹിക്ക് പറക്കാൻ പോകുന്നത്. റൌഫിക്ക ആ പറഞ്ഞതിന് എന്തോ ഒരു ഇന്റർ മീനിങ് ഉണ്ട്. എടാ, തടവറകളൊക്കെ എനിക്ക് പുല്ലാണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ? ആ, ഈ സോഷ്യൽ മീഡിയ യമകണ്ടം കാലന്മാർ ഇതെടുത്തിട്ട് ഈ സാഹചര്യത്തിൽ അലക്കുമെന്ന് കണ്ട നമ്മൾ അറിഞ്ഞോ? നമ്മൾ വിചാരിച്ചോ നമ്മുടെ സംഘടനയും കാണാൻ നിരോധിക്കുമെന്ന്? നമ്മുടെ സംഘടനയെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കുമെന്നല്ലേ വിചാരിച്ച? പക്ഷേ കത്തിക്കുമെന്ന് പറഞ്ഞ നമ്മൾ ആദ്യം വാങ്ങിച്ചു വെച്ച ലൈറ്ററാണ് ഡോബൽ ടീം എടുത്തോണ്ട് പോയത്. പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബാണെങ്കിലോ എല്ലാം കൊണ്ടുപോയി, ഒരു രക്ഷയുമില്ല. പിന്നെ തീപ്പെട്ടി കത്തിക്കാം എന്ന് വെച്ചിരുന്നവന്റെ കയ്യും കൊണ്ട് ഡോബൽ ടീം പോയി, ഒരു രക്ഷയുമില്ല. എല്ലാം കൊണ്ടും ഫ്ലാറ്റ്, നമ്മുടെ ഇക്ക ഫ്ലാറ്റ് ആയി. അപ്പോ റൌഫിക്കയുടെ ബലത്തിൽ ഒരുപാട് അണികൾ കേരളക്കരയിൽ വളർന്നു വന്നു. ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് റൌഫിക്ക ഒളിവിൽ പോയതോടുകൂടി അണികൾ പതിയെ പിന്നോട്ടായി. നമ്മുടെ ദേശീയ നേതാക്കളെ ജാമ്യത്തിൽ എടുക്കണ്ടേ? എന്തെങ്കിലും പൈസ ഉണ്ട്, പക്ഷെ ഒരു രൂപ ഞാൻ തരില്ല, കാരണം എനിക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണം, എന്റെ പിന്നാലെയാകും ഇനി എന്നെയെ. അങ്ങനെ ഉള്ള പണം എടുക്കാനും സാധിക്കുന്നില്ല, പണമുള്ളവർക്കാണെങ്കിൽ കൊടുക്കാനും സാധിക്കുന്നില്ല, അണികൾക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോലും മിണ്ടാൻ ഭയം. ഇപ്പോ ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇല്ല, തെറിവിളികളില്ല, കൊലവിളികളില്ല, അശ്ലീല ചുവയുള്ള മെസ്സേജുകളില്ല. അതെന്താ ഇപ്പൊ എല്ലാം ചെയ്തിരുന്നത്? ഇവരാ ഏതാണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ശുദ്ധി കലശം ചെയ്തതുപോലെയായി. അപ്പോ റൌഫിക്കയുടെ മത്തിക്കറി മോഹമൊക്കെ പൊലിഞ്ഞു. അങ്ങനെ റൌഫിക്ക ഇപ്പോൾ ഏതാണ്ട് റൌഫിക്ക ട്യൂഷനൊക്കെ എടുത്ത് പ്രീ പ്ലാൻഡ് ആണ്. റൌഫിക്ക മറ്റവർക്കും 100+ യോഗങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ആദ്യം ഞാൻ, പിന്നെ നീ, പിന്നെ മറ്റവൻ. റൌഫിക്ക ആദ്യം തന്നെ മറ്റവരൊക്കെ ഡാ പുലിയൊന്നും കൊടുക്കണ്ട കേട്ടോ, ഒളിവില് നീ മറ്റവന്റെ പിടിപ്പിക്കും, എല്ലാം റെഡിയാ, സെറ്റ് ചെയ്ത് നിൽക്കാം, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം റൌഫിക്ക പിടിക്കപ്പെട്ടു, അത് കഴിഞ്ഞാൽ മറ്റവര്. അപ്പോ സത്താർ കയ്യിപ്പ് എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കാം, എല്ലാം പ്രീ പ്ലാൻഡ് ആണ്, ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞാൽ മതി. അപ്പൊ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ സത്താർക്കായിക്ക് അറിയൂ. ആര്, എവിടെ, എപ്പോൾ, എന്തിന്, എത്ര, ഇത് പറയേണ്ടത് റൌഫിക്കയാണ്. അങ്ങനെ റൌഫിക്കയാണ് പണത്തിന്റെ ഒക്കെ സോഴ്സുകൾ പറയേണ്ടത്. കൊച്ചുകള്ളൻ പണമൊക്കെ ഇവിടെ കൊണ്ടുവിളിപ്പിച്ചെന്നറിയില്ല. ശരി, നമ്മുടെ 10 crore കൊണ്ടുപോയി ഡോബൽ ടീം ജാമ്യം എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു 12:10 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ റൌഫിക്കയെ ഫ്രീ ആയി കൊണ്ടുപോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റുമായി ഡോബൽ ടീം എത്തി. ഉറക്കമില്ലാതെ ഊണില്ലാതെ രാജ്യത്തിന് വേണ്ടി നിർഭയം നിരന്തരം നേരോടെ പ്രവർത്തിക്കുന്ന NIA ടീം റൌഫിക്കാന്റെ വീടിന്റെ വാതിലിൽ ഉണ്ടായിരുന്നു റൌഫിക്കയെ ആനയിക്കാൻ.
പൂച്ചെണ്ടുകൾ കൊടുത്ത് പൂമാലയിട്ട് പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ അവരെത്തി. പിന്നീട് ഇതുവരെ റൗഫിക്ക നിലത്ത് നിന്നില്ല എന്നാണ് കേട്ടത്. എന്ത് തന്നെയായിരുന്നാലും റൗഫിക്ക പറക്കുമ്പോൾ ഇവിടെ അണികൾ ചന്ദനത്തിരി കത്തിച്ച് അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കാൻ വരട്ടെ. റൗഫിക്ക പലതും പ്ലാൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. എവിടെ എപ്പോൾ പൊട്ടിത്തെറിക്കണം, നമ്മുടെ സത്താർക്ക പറഞ്ഞ സ്ഫോടനത്തിൽ ഒന്നേ നടന്നിട്ടുള്ളൂ എടപ്പാൾ, ഇനിയും ഉണ്ടെന്നേ. വരാൻ പോകുന്ന പൂരം എന്തിന് പറഞ്ഞ് രസം കളയണം, വരട്ടെ. ഇനി റൗഫിക്കായി ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പുറത്ത് വരുന്നതെന്ന്, ആ നിലവിളി ശബ്ദമിടൂ. അങ്ങനെ ആ നിലവിളി ശബ്ദവുമായി റൗഫിക്ക ചരിഞ്ഞിരിക്കുന്നു. റൗഫിക്ക ഇത്രയും നാളും കർണാടകയിലും കേരളത്തിലും ഒക്കെയായി കുറച്ച് നാളൊന്ന് ലാവിഷായിട്ട് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവര് സമ്മതിക്കുന്നില്ല. കേരളത്തിലുള്ള ജീവിതം ഏതാണ്ട് മടുത്തിരിക്കുന്നു, ഇനി നമുക്ക് ഡൽഹിക്ക് പറക്കാം എന്ന് ഏതാണ്ട് റൗഫിക്കായും മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നു. പക്ഷേ റൗഫിക്കയുടെ ചിരി അഭിനയ ചിരിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം, മറ്റൊരു കൊലച്ചിരി ഉണ്ടായിരുന്നു മുഖത്ത്, അതില്ല. ടാറ്റയൊക്കെ കാണിക്കുമ്പോൾ ഒരു ആവേശം കുറയുന്നത് പോലെ. സാരമില്ല, ഡൽഹിയിലൊക്കെ ചെന്ന് കുറച്ച് തണുപ്പൊക്കെ അടിച്ച് കുറച്ച് ഡയപ്പറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ ആവേശം വരുമെന്ന് വിചാരിക്കാം. ഇത് ഞാൻ ആസ്വദിക്കുന്നതല്ല, സന്തോഷിക്കുന്നതുമല്ല, മറിച്ച് ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കാർന്ന് തിന്നുന്ന ക്യാൻസറുകളായി ഈ രാജ്യദ്രോഹികളെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് RSSനെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടുത്തെ സെക്യുലർ പാർട്ടികളായിരുന്നു. ഒടുവിൽ അവർ ജനാധിപത്യത്തിന്റെ തലയ്ക്കു മുകളിൽ തൂങ്ങുന്ന വാളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അവരെ അകറ്റി നിർത്താനോ അവരെ വിമർശിക്കാനോ അവർക്കെതിരായി നിൽക്കാനോ അതല്ലെങ്കിൽ അവരെ പൂട്ടുമ്പോൾ എന്നെയെങ്കിലും വേട്ടക്കാരെന്ന് വിളിക്കാതിരിക്കാനോ പോലും ഇവർ സന്മനസ് കാണിക്കാത്ത സ്ഥിതിക്ക് ഇവരെയും രാജ്യദ്രോഹികൾ എന്നേ പറയാൻ കഴിയൂ. കാരണം രാജ്യദ്രോഹികളെ സഹായിക്കുന്ന, അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന, അവരോട് തരാതരം പ്രീണനം അഴിച്ചുവിടുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ റൗഫിക്ക പോയിട്ട് വരട്ടെ, നേരിൽ സന്ധിക്കും വരെ വണക്കം.